A CPM activist and a BJP worker were hacked to death on Monday night in fresh political violence in Kerala's Kunnur. And it happened during the day at the in the Kannur district, a place called Talasheri. We must recall that this is a place which has a history of riots and murders between the CPM and RSS cadres for a long, long time. And there was a break to all this. This was what you can call a ceasefire between these two groups. And the spate of killing had stopped in between. But now the fear amongst the leaders here is that this might spark off another round of riots and killing for which the place is notorious for. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഡിസംബർ 1 ഞാനന്ന് 9 മണിക്ക് സ്കൂളിലെത്തി. എൻ്റെ ക്ലാസ് ടീച്ചർ ജയകൃഷ്ണ മാഷായിരുന്നു. കണക്കാണ് മാഷ് എടുത്തിരുന്നത്. മാഷ് അന്ന് ക്ലാസ്സിലെത്തി ഹാജർ ഒളിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കണക്ക് ഗൃഹപാഠം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. കണ്ണൂർ തലശ്ശേരിക്കടുത്ത് ഡയമണ്ട് മുക്കിൽ RSS നേതാവിനെ ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊന്നു. കണ്ണൂരിൽ ഇന്നലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ CPM RSS പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയെന്ന് FIR. ഞങ്ങളുടെ ക്ലാസ്സിന്റെ വടക്ക് ഭാഗത്താണ് പ്രദീപമാഷിന്റെ 7 ക്ലാസ്, തെക്ക് ഭാഗത്താണ് 5. വിജയമാഷാണ് അവിടുത്തെ ക്ലാസ് ടീച്ചർ. ജയകൃഷ്ണമാഷ് ഹാജരെടുത്ത ശേഷം തലേന്ന് തന്ന ഗൃഹപാഠം ബോർഡിൽ എഴുതി. ഉത്തരാണ് എഴുതിയത്. ശരിയായ ആളോട് ശരിയിട്ടോളാനും തെറ്റായ ആളോട് എണീറ്റെത്താനും പറഞ്ഞു. എന്നിട്ട് തെറ്റായ ആളുകൾക്ക് കണക്കിൻ്റെ ശരിയായ രീതി പറഞ്ഞു തന്നു. തുടർന്ന് മാഷ് ദശാംശത്തിൻ്റെ കണക്ക് ചോദ്യോത്തരങ്ങൾ എഴുതി അതിൻ്റെ വഴിയെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം മാഷ് ബോർഡിലൊരു കണക്ക് എഴുതി. എല്ലാവരും അത് ശരിയായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ക്ലാസ്സിലൂടെ നടന്നു. ഞാൻ കണക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ മാഷ് ക്ലാസ്സിൻ്റെ പുറകിലായിരുന്നു ഉള്ളത്. അപ്പോഴാണ് ഞാൻ ക്ലാസ്സിൻ്റെ ബോർഡിന് പിറകിലുള്ള അടുത്ത പറമ്പിൽ 3 ആൾക്കാർ നിൽക്കുന്നത് കണ്ടത്. അതിലൊരാൾ മാഷെ നോക്കി കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. മാഷ് വിളിക്കുന്നതാണെന്ന് വിചാരിച്ച് ഞാൻ പിറകിലേക്ക് തിരിഞ്ഞ് മാഷെ വിളിക്കാൻ നോക്കുമ്പോൾ ഒരാൾ പിറകിൽ നിന്ന് മാഷിൻ്റെ തലയ്ക്ക് ഇരുമ്പ് കൊണ്ടടിച്ചു. കൂടെ വേറെ 2 ആൾക്കാരുണ്ടായിരുന്നു. അടി കിട്ടിയ മാഷ് അമ്മയെന്ന് വിളിച്ച് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഒരടി കൂടി അടിച്ചു. മാഷ് ഓടി ബോർഡിൻ്റെ അടുത്തെത്തി. അന്നേരം 3 ആൾക്കാർ ചുമര് ചാടി വന്ന് മാഷ് വാൾ കൊണ്ട് കുത്തി, പിന്നെ കൊത്തുകയും ചെയ്തു.
ഞങ്ങൾ ഇത് കണ്ട് ക്ലാസ്സിൽ നിന്ന് ഓടി. സ്നേഹിക്കയില്ല ഞാൻ ഭൂമാവിനെ സ്നേഹിച്ചിടാത്തത് തത്വശാസ്ത്രത്തിൽ
കണ്ണൂരിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. പിണറായിയിൽ ബി ജെ പി പ്രവർത്തകൻ ഡെമിത്തിനെ വെട്ടിക്കൊന്നു. 48 മണിക്കൂറിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വീണ്ടും ഒരു രാഷ്ട്രീയ കൊലപാതകം കൂടി ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വളാങ്കിച്ചാലിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മോഹനൻ കൊല്ലപ്പെടുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് വീണ്ടും മറ്റൊരു ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു.